യേശുവിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള യുവജനങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, 2020 ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായി ക്രിസ്മസിന് മംഗളങ്ങൾ ആശംസിക്കുന്നു, പുതുവത്സരത്തിന് മംഗളങ്ങൾ ആശംസിക്കുന്നു. ഉണ്ണീശോ ഉണ്ണിക്കൈകൊണ്ട് നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ലോകത്തിന് മുഴുവനും വലിയ സന്തോഷം നൽകുന്ന തിരുനാളാണ്, ആഘോഷമാണ് ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷവും കുളിർമയും വരികയാണ്. പാതിരാവിലെ കുർബാനയ്ക്ക് പോകുന്ന നല്ല ഓർമ്മകളും അന്ന് ആ കൊച്ചു തണുപ്പും ഇളങ്കാറ്റും ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. പുൽക്കൂട് പോയി കാണുന്നു, ഉണ്ണീശോയെയും മാതാവിനെയും യേശുപിതാവിനെയും കാണുന്നു, ബാലാഹന്മാരെ കാണുന്നു, പൂജരാജാക്കന്മാരെ കാണുന്നു, ആറ്റിടയന്മാർ കുഴലൂതി നിൽക്കുന്നത് കാണുന്നു, പിന്നെ ആടുകൾ ചെമ്മരയാടുകളൊക്കെ മേയുന്നത് കാണുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ മനസ്സിൽ വലിയ സന്തോഷം നമുക്ക് നൽകുന്ന ഒരനുഭവമാണ്. നക്ഷത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നു, പരസ്പരം ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തുന്നു, പടക്കം പൊട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയ സന്തോഷത്തിൻ്റെ അവസരം, അതിനുള്ള കാരണമെന്താണ്? ദൈവം മനുഷ്യനായി പിറന്നു എന്നുള്ളതാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും പീഡനങ്ങൾക്കുമെല്ലാം അറുതി വരുത്തി അവനെ മോചിപ്പിക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം എല്ലാം ചെയ്യാൻ കെൽപ്പുള്ള, ഒന്നും അസാധ്യമാകാത്ത, എല്ലാം സാധ്യമാകുന്ന ദൈവം മനുഷ്യനായി പിറന്നിരിക്കുന്നുള്ളതാണ്. നമ്മൾ മനുഷ്യകുലത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ മനുഷ്യനായി തന്നെയാണ് ദൈവം പിറക്കുക. മനുഷ്യവംശത്തെ അവിടുന്ന് മഹത്വമണിയിക്കുകയും അധപ്പതിച്ച് നമ്മുടെ പ്രകൃതിയെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ സംഭവം ക്രിസ്മസിന് നമ്മൾ നടക്കുകയാണ്. ക്രിസ്മസിൻ്റെ മണിയടിക്കുമ്പോൾ ലോകം മുഴുവനും അറിയിക്കുകയാണ്, ഇതാ നിങ്ങൾക്ക് സന്തോഷകരമായൊരു വാർത്ത, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സന്തോഷകരമായ, എല്ലാവർക്കും സന്തോഷകരമായൊരു വാർത്ത, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ള ക്രിസ്മസ് സന്ദേശം. സ്നേഹമുള്ളവരെ, ആ രക്ഷകൻ പിറക്കുവാനായിട്ട് ഒരുങ്ങുന്ന ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകാം. ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിൽ, 2020 തിരുനാൾ ആഘോഷത്തിൽ, ഈ ആഘോഷങ്ങൾക്കൊരു മങ്ങലുണ്ട് എന്ന് നമുക്ക് ഒക്കെ ഞാൻ പറയാതറിയാം. കോവിഡിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഇതുവരെ നമ്മൾ വിടുതൽ നേടിയിട്ടില്ല. അല്പാൽപമായി നമ്മൾ സൗഖ്യം പ്രാപിച്ച് ആ സാഹചര്യത്തിൽ വിടുതൽ നേടുന്നുണ്ടെങ്കിലും അതിന് കരുതലുകൾ ഇപ്പോഴും ഉണ്ട്. സർക്കാർ നൽകിയിട്ടുള്ള പ്രോട്ടോക്കോളൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാർ നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് വേണം ഇക്കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. രോഗം, അതോടനുബന്ധിച്ചുള്ള ചിലരുടെ മരണം, അതോടനുബന്ധിച്ച് മറ്റുള്ള അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങളിലുള്ള കുഴപ്പങ്ങൾ, കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പൊതുവെ ഒരുമിച്ച് കൂടാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ മാന്ദ്യം ഒക്കെ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് സാമാന്യം കൊള്ളാവുന്ന വില ഈ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് നമുക്കൊരു ആശ്വാസം, ഒരു കാര്യമാണ്. എങ്കിൽ പോലും അതിനു മുമ്പ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും ദൈവം പരിഹരിക്കാൻ വേണ്ടി ദൈവം അറിഞ്ഞു തന്നെ നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് അല്പം ഉയർന്ന വില തന്നെയുള്ളതിന് ദൈവത്തെ നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ നിയമങ്ങൾ നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി അതിനുള്ള ബോധ്യപ്പെടുത്തോടുകൂടി നമ്മൾ ഒട്ടും അലംഭാവം കാണിക്കാതെ നിയമങ്ങൾ പാലിക്കണമെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദുഃഖങ്ങളും വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ നമുക്ക് വരുന്നത് ദൈവത്തെ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ ദൈവത്തിൽ അകന്നു പോകാം, ദൈവനിഷേധികളാകാം, പള്ളിയെ തള്ളി പറയാം, പള്ളി പോകാതിരിക്കാൻ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ദൈവമില്ലേ പിന്നെ എന്തർത്ഥം? അവരോട് ഞാൻ ചോദിക്കുന്നു, ദൈവമില്ലെന്ന് പറയുന്നവരോട് ചോദിക്കുന്നു, ദൈവത്തെ നിഷേധിക്കുന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പിന്നെ എന്താണ് ഉത്തരം പറയാനുള്ളത്? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടുണ്ടോ? തന്നെയുമല്ല, ദൈവാനുഭവമുള്ള വ്യക്തികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാദഗതികൾക്ക് പലപ്പോഴും മുനയൊടിഞ്ഞു പോയതാണ് നിങ്ങൾ കാണാം. കർത്താവായ യേശുവിൻ്റെ ജനനം നമുക്ക് സ്വീകരിക്കണം. യേശു വന്നത് നമുക്ക് സൗഖ്യം നൽകുക, സമഗ്രതയിൽ സൗഖ്യം നൽകാൻ വേണ്ടിയിട്ടാണ്. താൽക്കാലികമായ ശരീര സൗഖ്യമോ താൽക്കാലികമായ സമ്പന്നതയോ താൽക്കാലികമായ പൈസ തരാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യനെ സമഗ്രമായി രക്ഷിച്ച് ദൈവ മക്കളാക്കാൻ വേണ്ടിയിട്ടാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് അവിടെ നൽകിയെന്നാണ് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, നമ്മളിൽ ചിലരെങ്കിലും, സഭയിൽ ചിലരെങ്കിലും എത്രമാത്രം ഉയർന്നിട്ടുണ്ട്, എത്രമാത്രം വാനോളം ഉയർന്നിട്ടുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പ, മദർ തെരേസ,
അവിനായിലെ അമത്രേസ്യ, കൊച്ചുത്രേസ്യ പുണ്യവതി, അൽഫോൻസാമ, കുഞ്ഞച്ചൻ, ചാവറിയച്ചൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വാനോളം ഉയർന്നിട്ടുള്ള വലിയ വ്യക്തികളാണ്. ദൈവം അവരെ ഉയർത്തിയതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ്? ഈശോയെ സ്വീകരിച്ചതുകൊണ്ട്, ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ ഉയർത്താൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. അത് ഇന്നുണ്ടായി നാളില്ലാതാകും. എന്നാൽ ശാശ്വതമായ ജീവിതം കർത്താവ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞു. തന്നെയുമല്ല ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളാരും ഭയപ്പെടുകയും വേണ്ട, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കും. ഐ ഹാവ് കോൺക്വേർഡ് ദ വേൾഡ്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പറഞ്ഞു. പാപത്തെയും മരണത്തെയും കീഴടക്കാൻ വേണ്ടി വന്ന കർത്താവായ യേശു, ആ യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ഒന്നിനും ഭയമില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മളൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കൊന്നായിട്ട് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് സന്തോഷത്തോട് വിശദമായി നമുക്ക് ജീവിക്കാം. ക്രിസ്മസ് അത് നൽകുന്ന വലിയ സന്തോഷമാണ്. നമുക്കൊരു കാര്യം ഓർക്കാം, ഭിന്നതകളും അസ്വസ്ഥതകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും നിരാശകളൊക്കെ മനുഷ്യജീവിതം സഹജമാണ്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. പക്ഷേ അത് വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കാരണമായി തീരുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞില്ലേ, മുന്തിരി ഫലം നൽകിയില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, തൊഴുത്തിൽ കന്നുകാലികൾ ചത്തുപോയാലും, വയലിലെ ധാന്യങ്ങൾ വിളഞ്ഞില്ലെങ്കിലും, എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കും, എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുകയും അവിടെ ശരണപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനാ പ്രേരിതനായി. നമുക്കത് പറയാം, ഓർത്തിരിക്കാൻ, നമുക്ക് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഈസ്റ്റർ ആഘോഷിക്കുന്നവരാണ് നമ്മൾ. ഈ സങ്കടമൊക്കെ മാറിയിട്ട് നമുക്ക് സൗഭാഗ്യപരമായ ഒരു ജീവിതം, സമഗ്രതയിൽ സൗഭാഗ്യമുള്ള ജീവിതം കർത്താവ് തരും. അത് തരാൻ വേണ്ടിയിട്ട്, അത് തരാനുള്ള മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ക്രിസ്മസ് ദിവസം വന്നത്. ക്രിസ്മസ് ദിവസം നമുക്ക് സന്തോഷത്തോടു കൂടി ഈശോയെ സ്വീകരിക്കാം. ദിവ്യപൈതലിനെ സ്വീകരിച്ച് നമുക്ക് ആനന്ദിക്കാം. പുൽക്കൂട്ടിൽ ഈശോയുടെ ഉണ്ണീശോയെ കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ, നിൻ്റെ രാജ്യം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ നാട്ടിൽ അങ്ങ് സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ശുഭകരമായ മംഗളകരമായ ക്രിസ്മസ് ആഘോഷ ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ 2021 പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല പുതുവർഷവും ഞാൻ ആശംസിക്കുന്നു. എല്ലാ ആഘോഷങ്ങളും വിജയപ്രദമായി നടക്കട്ടെ, അനുഗ്രഹത്താൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ, ഉണ്ണീശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ആശീർവദിക്കുന്നു. ആമേൻ.